السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇന്നലെ 88-ാമത്തെ ആയത്താണ് നാം വിശദീകരിച്ചത്. ശ്രദ്ധിക്കുക. وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. وقالوا قلوبنا غلف അവർ പറയുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറയിട്ട് മൂടപ്പെട്ടവയാണ്. ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, പക്ഷേ അതല്ല അവരുടെ അവിശ്വാസം നിമിത്തം അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. ഫഖലീലം മാ യുഅ്മിനൂൻ, അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കൂ. ജൂദ വിഭാഗത്തിന്റെ
ഒരു സവിശേഷതയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എടുത്തു പറഞ്ഞത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഹമ്മദ് അമാനി മൗലവി പറഞ്ഞ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പുതുതായൊന്നും പ്രവേശിക്കാത്ത വിധം അവ ഉറയിട്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദും മറ്റും നൽകുന്ന ഉപദേശങ്ങളൊന്നും ഞങ്ങളുടെ മനസ്സിൽ കടക്കുന്നില്ല എന്ന് യഹൂദികൾ പരിഹാസപൂർവം പറഞ്ഞിരുന്നു. സൂറത്ത് ഹാമിം സജദയിൽ അല്ല 5-ൽ അവിശ്വാസികളെ പറ്റി അള്ളാഹു പറയുന്നു, വഖാലു ഖുലൂബുനാ ഫി അക്കിന്നതി മിമ്മാ തദഊനനാ മിമ്മാ തദഊന ഇലൈഹി വഖാലു ഖുലൂബുനാ ഫി അക്കിന്നതി മിമ്മാ തദഊന ഇലൈഹി. അവർ പറയുന്നു, നിങ്ങൾ ഞങ്ങളെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടികളിലാകുന്നു, ഞങ്ങളുടെ കാതുകളിലും ഒരു തരം കട്ടിയുണ്ട്, ഞങ്ങളുടെയും നിന്റെയും അതായത് നബിയുടെയും ഇടക്ക് ഒരു തരം മറയുണ്ട്. ഇതുപോലുള്ള ഒരു വാക്കാണ് യഹൂദികളും പറയുന്നത്. അവരുടെ ഹൃദയങ്ങളിലേക്ക് വേണ്ടതൊന്നും പ്രവേശിക്കുന്നില്ലെന്നുള്ളത് ശരി തന്നെ, പക്ഷേ അവ മൂടപ്പെട്ടിരിക്കുന്നതോ മറ്റോ അല്ല അതിന് കാരണം. അവരുടെ അവിശ്വാസവും സത്യനിഷേധവും നിമിത്തം അവർ അള്ളാഹുവിന്റെ ശാപത്തിന് പാത്രമായതാണ് യഥാർത്ഥത്തിൽ അതിന് കാരണമെന്ന് അള്ളാഹു അവർക്ക് മറുപടി നൽകുന്നു. യഹൂദികളുടെ അവിശ്വാസം അറബികളുടെ അവിശ്വാസത്തെക്കാൾ ആക്ഷേപാർഹമാണല്ലോ. കാരണം അടുത്ത വചനത്തിൽ പറയുന്നത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് യഥാർത്ഥം അറിഞ്ഞുകൊണ്ടും കൽപ്പിച്ചു കൂട്ടിക്കൊണ്ടുമുള്ള നിഷേധമാണ് യഹൂദികളുടേത്. അതിൽ നിന്ന് ഉടലെടുത്താണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടതാണെന്നും മറ്റുമുള്ള അവരുടെ പരിഹാസവാക്കുകൾ. ആ വാക്ക് നിഷേധിച്ചുകൊണ്ട് ബല്ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, പക്ഷെ അവരുടെ അവിശ്വാസം മൂലം അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ് എന്ന് ഇവിടെയും അതേ വാക്ക് ഉദ്ധരിച്ച ശേഷം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് തബഅല്ലാഹു അലൈഹാ ബികുഫ്രിഹിം, പക്ഷേ അവരുടെ അവിശ്വാസം മൂലം അള്ളാഹു അവയുടെ മീതെ മുദ്രകുത്തിയിരിക്കുകയാണ് എന്ന് സൂറത്ത് നിസാ 155-ലും അള്ളാഹു നൽകിയ മറുപടി ഈ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ശാപകോപത്തിന് അവർ പാത്രമായി തീർന്നത് കൊണ്ട് അവരിൽ നിന്ന് അധികമൊന്നും വിശ്വാസം പ്രതീക്ഷിക്കേണ്ടതില്ല. അവർ വളരെ കുറച്ചേ വിശ്വസിക്കുകയുള്ളൂ എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നു. അവർ വളരെ കുറച്ചേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞതിന് രണ്ടു തരത്തിൽ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, യഹൂദികളിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന്. വാസ്തവത്തിൽ യഹൂദികളിൽ നിന്ന് മുസ്ലിമായവർ വളരെ കുറഞ്ഞ വ്യക്തികളെയുള്ളൂ എന്നത് പ്രസിദ്ധമാണ്. രണ്ട്, പൂർണമായ വിശ്വാസം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൂടാ, വളരെ കുറഞ്ഞ വിശ്വാസമേ അവർക്കുണ്ടാവുകയുള്ളൂ എന്ന്. അവർ വേദക്കാരായതുകൊണ്ട് ഏതാനും ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് വിശ്വാസമുണ്ടായിരിക്കുക സ്വാഭാവികമാണ്. പക്ഷേ വിശ്വസിക്കേണ്ടുന്ന എല്ലാ വിഷയത്തിലും അവർ വിശ്വസിക്കുവാൻ തയ്യാറാവുകയില്ല. ഉള്ള വിശ്വാസം തന്നെ പരിപൂർണമായിരിക്കുകയുമില്ല എന്ന് സാരം. രണ്ട് വ്യാഖ്യാനവും പരസ്പരം എതിരല്ല. താനും എന്ന ആയത്ത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇനി ഒന്നും പ്രവേശിക്കുകയില്ല, ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് അത് മറയിടപ്പെട്ടിട്ടുണ്ട്, അതിലേക്കൊന്നും പ്രവേശിക്കുകയില്ല, ഇനി ഞങ്ങളോടൊന്നും പറയേണ്ടതില്ല, ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല
എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദീനയിൽ അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ ജീവിച്ചിരുന്ന യഹൂദികൾ ശ്രമിച്ചിരുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അത് മറയല്ല, അള്ളാഹുവിന്റെ ശാപമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നു, ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടു. ഇതെല്ലാം നൽകിയിട്ടും അതിനെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ വധിക്കുകയും തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹം, അവർക്കിപ്പോൾ തങ്ങളുടേതല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് ഒരു പ്രവാചകൻ കൂടി കടന്നു വന്നപ്പോൾ ആ പ്രവാചകനോട് വളരെയധികം പുച്ഛം തോന്നുന്നു, ആ പ്രവാചകനെ പരിഹസിക്കുന്നു, ആ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളുടെ മനസ്സുകളിലേക്ക് അത് ഇറങ്ങിപ്പോവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അവരെ അള്ളാഹു ശപിച്ചിരിക്കുകയാകുന്നു അവരുടെ ഈ അവിശ്വാസം നിമിത്തം. അവിശ്വാസത്തിന് രണ്ട് തരത്തിലുള്ള അവസ്ഥകളുണ്ടാകാം. ഒന്ന്, ഈ പറയുന്ന വ്യക്തമാക്കുന്ന വിശദീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ അത് ബോധ്യമാകാത്ത അവസ്ഥകൾ, അത് ഒരിക്കലും തന്നെ അവ മനസ്സിലേക്ക് ആ വിശ്വാസം കടന്നു ചെല്ലാൻ സാധിക്കാത്ത വിധം ആ കാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയും അതിനോടുള്ള നിഷേധവും ഉണ്ടായിത്തീരുക. രണ്ടാമത്തെ ഒരു സ്വഭാവം, ഈ കാര്യങ്ങളൊക്കെ പരിചയമുള്ളത് തന്നെയാണ്, ഇത് സത്യമാണ്, ഇത് ശരിയാണ് ഈ പറയുന്നതൊക്കെ എന്ന് ഉള്ളിൽ അതിന്റെ ആ വിശ്വാസത്തിന്റെ ചില അടയാളങ്ങൾ മനസ്സുകളിലേക്ക് കടന്നു വരിക. പക്ഷേ അഹങ്കാര നിമിത്തം അത് അംഗീകരിക്കുന്നത് വഴി തങ്ങളുടെ സ്ഥാനങ്ങൾക്ക് കോട്ടങ്ങൾ തട്ടും, അതല്ലെങ്കിൽ അത് ഈ ഒരു നബിയെ മുഹമ്മദിനെ അംഗീകരിക്കലാകും എന്ന രൂപത്തിലുള്ള നിഷേധം. വജഹദു ബിഹാ വസ്തൈഖനതഹ അൻഫുസുഹും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞ വിശ്വാസത്തെ കുറിച്ചാണ്. വജഹദു ബിഹാ, അതിനവർ നിഷേധിച്ചു, പക്ഷേ വസ്തൈഖനതഹ അൻഫുസുഹും അവരുടെ ഹൃദയങ്ങൾ അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു, ഹൃദയങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാന്മാരായ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് വിശ്വാസ കാര്യങ്ങൾ മനസ്സിലുണ്ടാവുക എന്നുള്ളതല്ല, മറിച്ച് മനസ്സിലുള്ളത് നാവുകൊണ്ട് വ്യക്തമാക്കി പ്രഖ്യാപിക്കുക എന്നതാണ് വിശ്വാസത്തിന്റെ അടയാളം എന്ന് പറയുന്നത്. അതുകൊണ്ട് മനസ്സിലുണ്ടെന്ന് പറഞ്ഞിട്ട് തോന്നിയതുപോലെ ജീവിക്കുകയല്ല, മനസ്സിലുള്ളത് ആ വിശ്വാസത്തെ യഥാർത്ഥ രൂപത്തിൽ അതിനെ പ്രഖ്യാപിക്കുകയും അതിനോട് വിനയം കാണിക്കുകയും വിശ്വാസികളുടെ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്യുക, ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വല്ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവരുടെ അവിശ്വാസം നിമിത്തം അവരെ അള്ളാഹു ശപിച്ചിരിക്കുകയാകുന്നു. ഫഖലീലൻ മാ യുഅ്മിനൂൻ, അവരിൽ നിന്ന് കുറഞ്ഞ ആളുകൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നാണ്. ഈ കുറഞ്ഞ ആളുകൾ വിശ്വസിക്കുക എന്നത് അതിന്റെ ഉദ്ദേശം എന്താകുന്നു എന്ന് ഇവിടെ അമാനി മൗലവിയുടെ വിശദീകരണം നാം ഇവിടെ മനസ്സിലാക്കിയുണ്ടായി. അതായത് കുറഞ്ഞ ആളുകൾ മാത്രമേ ജൂത വിഭാഗത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ, അത് അങ്ങനെയാണ് അവരുടെ രീതികൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ തന്നെയാകുന്നു. ജൂത വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ ഒരു വശം എന്ന് പറയുന്നത് തങ്ങളുടേതല്ലാത്ത സമൂഹം ഒരാളും തന്നെ ഈ മതത്തിലേക്ക് കടന്നു വരേണ്ടതില്ല, അതോടൊപ്പം തങ്ങള ഏതൊരു മാർഗത്തിലാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജീവിക്കുന്ന വിശ്വാസത്തിൽ നിന്നും മാർഗത്തിൽ നിന്നും ഒരു കാരണവശാലും നാം മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകരുത് എന്ന ഉറച്ച തീരുമാനമെടുക്കുക, ഇത് ജൂത വിഭാഗത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുകയില്ല, വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ആ സമൂഹത്തിൽ നിന്ന് വിശ്വാസികളായി കടന്നു വരികയുള്ളൂ എന്നതാണ്. ഇത് ചരിത്രത്തിലും വളരെ സ്ഥിരപ്പെട്ട ഒരു വസ്തുതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വിശ്വസിക്കുകയാണെങ്കിൽ തന്നെയും വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അവർ താല്പര്യം കാണിച്ചാൽ തന്നെയും പൂർണമായ വിശ്വാസം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൂടാ, അവർക്ക് കുറഞ്ഞ വിശ്വാസമേ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് വേദക്കാരായതുകൊണ്ട് അവർ ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് വിശ്വാസം ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം
വേദഗ്രന്ഥങ്ങളിലൂടെ ജീവിച്ച വേദഗ്രന്ഥങ്ങൾ പരിചയിച്ച സമൂഹം എന്നുള്ള നിലക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിശ്വാസം ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ വിശ്വസിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയത്തിലും വിശ്വസിക്കുവാൻ അവർ തയ്യാറാവുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉള്ള വിശ്വാസം യഥാർത്ഥത്തിൽ അത് പരിപൂർണമായിരിക്കുകയില്ല എന്നത്. അപ്പൊ ഈ രൂപത്തിൽ എന്ത് ഏത് രൂപത്തിലായിരുന്നാലും ശരി, ആ വിശ്വാസം യഥാർത്ഥത്തിൽ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്നില്ല. നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദിൻ, അത് ജൂത സമൂഹത്തിന്റെ ഒരു സ്വഭാവമായിട്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ഞങ്ങൾ ചില കാര്യങ്ങളിൽ വിശ്വസിക്കുകയും ചില കാര്യങ്ങളിൽ അവിശ്വസിക്കുകയും ചെയ്യും എന്നത് ജൂത വിഭാഗത്തിന്റെ ഒരു പ്രത്യേകതയായി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൽ നിന്ന് വിശ്വാസം പ്രതീക്ഷിച്ചുകൂടാ, വിശ്വസിച്ചാൽ തന്നെയും പൂർണമായ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുക എന്നത് അവരിൽ നിന്ന് നമുക്ക് തീരെ പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. ഇതാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിന്റെ തുടർച്ചയായിക്കൊണ്ട് അടുത്ത ആയത്തിൽ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. ولما جاءهم അവർക്ക് വന്നപ്പോൾ കിതാബ് ഒരു വേദഗ്രന്ഥം മിൻ ഇൻദില്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മുസദ്ദിഖുൻ സത്യപ്പെടുത്തുന്ന ശരിവെക്കുന്ന ലിമാ മഅഹും അവരുടെ കൂടെ ഉള്ളതിനെ വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും തങ്ങളുടെ കൂടെയുള്ളതിനെ ശരിവെച്ച് സത്യമാക്കുന്നതായ ഒരു ഗ്രന്ഥം അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നും വന്നപ്പോൾ വഖാനു അവരായിരുന്നു താനും മിൻ ഖബ്ലു മുമ്പ് യസ്തഫ്തിഹൂന അവർ വിജയം ആവശ്യപ്പെടും, വിജയം അല്ലെങ്കിൽ സഹായം അർത്ഥിക്കും അലല്ലദീന യാതൊരു കൂട്ടർക്കെതിരിൽ കഫറു അവർ അവിശ്വസിച്ചു ഫലമ്മ ജാഅഹും എന്നിട്ട് അവർക്ക് വന്നപ്പോൾ മാ അറഫു അവർക്കറിയാവുന്നത് കഫറു ബിഹി അതിൽ അവർ അവിശ്വസിച്ചു ഫലഅനതുല്ലാഹി ആകയാൽ അള്ളാഹുവിന്റെ ശാപം അലൽ കാഫിരീൻ അവിശ്വാസികളുടെ മേൽ ഉണ്ടായിരിക്കും. ولما جاءهم كتاب من عند الله مصدق لما معهم തങ്ങളുടെ കൂടെയുള്ളതിനെ ശരിവെച്ച് സത്യമാക്കുന്ന ഒരു ഗ്രന്ഥം അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വന്നപ്പോൾ മുമ്പ് അവർ അവിശ്വസിച്ചവർക്കെതിരിൽ വിജയം അർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു താനും ഫലമ്മാ ജാഅഹും മാ അറഫു കഫറു ബിഹി അവർക്കറിയാവുന്ന ആ കാര്യം അവർക്ക് വന്നപ്പോൾ അവരതിൽ അവിശ്വസിക്കുകയുണ്ടായി. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ ആ അവിശ്വാസികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും.
ولما جاءهم كتاب من عند الله مصدق لما معهم ولما جاءهم ഇവിടെ ഷദ്ദുള്ള മീമാണ്, അല്പം മണിക്കുക. ജാഅഹും മദ് മുത്തസിലാണ് അല്ലെ, മദ് മുത്തസിലാകുന്നു. അവിടെ വളരെ നല്ല രൂപത്തിൽ ദീർഘിച്ച് അഞ്ചോ ആറോ ഹർക്കത്തുകളോടെ ദീർഘിച്ച് പാരായണം ചെയ്യുക. കിതാബും മിൻ തൻവീനാണ്, കിതാബുൻ അതിനുശേഷം മീമെന്ന അക്ഷരമാണ്. അവിടെ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ചേർത്ത് ഓതുക. കിതാബും മിൻ ഇൻദില്ലാഹി മിൻ, അവിടെ സുഗുനാനൂന് ശേഷം മിൻ, മിൻ എന്ന സുഗുനാനൂനിന് ശേഷം ഐൻ എന്ന അക്ഷരമാണുള്ളത് അല്ലെ, ഐനാണ്. അപ്പൊ മിൻ ഇൻദില്ലാഹി, അവിടെ സുഗുനാനൂന് ശേഷം ഐന് എന്ത് ചെയ്യണം, ഇദ്ഹാറിന്റെ നിയമമാണ്. അതായത് മിൻ എന്നത് അവിടെ മണിക്കാൻ പാടില്ല, അവിടെ വ്യക്തമാക്കി ഓതുക. മിൻ മിൻ ഇൻദില്ലാഹി ولما جاءهم كتاب من عند الله مصدق لما معهم مصدق لما അവിടെ തൻവീനു ശേഷം ലാം എന്ന അക്ഷരമാണ്, തൻവീനു ശേഷം ലാം എന്ന അക്ഷരമാണ്. ഇദ്ഗാം ബിലാ ഗുന്നയാണ്, അവിടെ ഗുന്നത്ത് ഉണ്ടായിരിക്കുന്നതല്ല, മറിച്ച് ചേർത്തുകൊണ്ട് ഓതുകയും വേണം. മുസദ്ദിഖുൽ ലിമാ മഅഹും, ലിമാ മഅഹും, ലിമാ മഅഹും വകാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു لما معهم معهم هذا ما نكام بارلا معهم وكانوا معهم وكانوا سكنا ميمن شيشم واو نشرمان هذا ما نكال بارلا دلا لما معهم وكانوا من قبل سكنا نون شيشم ഖാഫാണ്, അവിടെ ഇഖ്ഫാന്റെ നിയമമാണുള്ളത് അല്ലെ, ഇഖ്ഫാന്റെ നിയമമാണ്. അപ്പൊ അവിടെ മണിച്ചുകൊണ്ട് ഓതുക, നൂനിനെ മറച്ചു പിടിച്ച് മണിച്ച് ഓതുക, മറച്ച് മണിച്ച് ഓതുക എന്നർത്ഥം, അതാണ് ഇഖ്ഫ. വകാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു അക്ഷരം ഉച്ചാരണം ശ്രദ്ധിക്കുക, നല്ല രൂപത്തിൽ ഉച്ചരിക്കുക. വകാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു ഫലമ്മാ ജാഅഹും മാ അറഫു കഫറു ബിഹി ഫലമ്മാ, അവിടെ ഷദ്ദുള്ള മീമാണ്, മണിച്ചുകൊണ്ട് ഓതുക. ജാഅഹും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ മദ് മുത്തസിലാണ്, ശരിയായ രൂപത്തിൽ ദീർഘിപ്പിച്ച് ഓതുക.
فلما جاءهم ما അവിടെ സുക്കൂന മീമിന് ശേഷം വീണ്ടും മീം വന്നിട്ടുണ്ട്. അവിടൊപ്പം മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതുക. فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين فلعنة الله على الكافرين അവിടെ വഖഫ് ചെയ്യുമ്പോൾ നീട്ടി വഖഫ് ചെയ്യുകയും ചെയ്യുക. ഈ ആയത്തിലെ അടങ്ങിയ വ്യാകരണ നിയമങ്ങളും മറ്റുമൊക്കെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ് നമുക്ക് വിശദീകരിക്കാം. ഒന്നുകൂടി ഞാൻ ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. وَلَمَّا جَاءَهُمْ كِتَابٌ مِّنْ عِنْدِ اللَّهِ مُصَدِّقٌ لِمَا مَعَهُمْ തങ്ങളുടെ കൂടെയുള്ളതിനെ ശരിവച്ച് സത്യമാക്കുന്നതായ ഒരു ഗ്രന്ഥം അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നും വന്നപ്പോൾ وَكَانُوا مِنْ قَبْلُ يَسْتَفْتِحُونَ عَلَى الَّذِينَ كَفَرُوا മുമ്പ് അവർ അവിശ്വസിച്ചവർക്കെതിരിൽ വിജയം അർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താനും. فَلَمَّا جَاءَهُمْ مَا عَرَفُوا كَفَرُوا بِهِ അങ്ങനെ അവർക്കറിയാവുന്ന ആ കാര്യം അവർക്ക് വന്നപ്പോൾ അവരതിൽ അവിശ്വസിക്കുകയുണ്ടായി. فلعنة الله على الكافرين ആകയാൽ ആ അവിശ്വാസികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും. സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളായ നമുക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്, പ്രവാചകന്മാരെ നിയോഗിച്ചത്. ആ പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും നിഷേധിക്കുന്ന പ്രവണത അത് കടുത്ത പാപമാണ്. അള്ളാഹുവിനോടുള്ള അവന്റെ അനുഗ്രഹങ്ങളോടുള്ള നിഷേധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജൂത വിഭാഗത്തിന്റെ ഈ കടുത്ത നിലപാടുകളാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഈ ഭൂമിയിൽ തന്നെ നാശം വിതച്ചത് എന്ന കാര്യം പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു ഈ ഭൂമിയിൽ മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളോട് അതിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഹിദായത്ത് എന്ന് പറയുന്ന നാളെ മരണശേഷം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ആ അവസ്ഥ, അതിനാണ് ഹിദായത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അവസ്ഥയാണ് അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുമൊക്കെ പരിചയിച്ചിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നിഷേധ പ്രവണതകൾ ഇല്ലാതിരിക്കുവാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെയും ആ വിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് എത്തിച്ചു തന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സന്ദേശങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പരലോകത്തിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തെ കാംക്ഷിച്ചുകൊണ്ട് നരക മോചനം എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും പോരായ്മകളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.